രാവിലെ എഴുന്നേറ്റ് വന്ന് നമ്മുടെ പരിപാടി തുടങ്ങുവാണ്. കട്ടൻ ചായയിലാണ് നമ്മുടെ പരിപാടി തുടങ്ങുന്നത്. ആ കട്ടൻ ചായയൊക്കെ തപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുടിച്ചു കഴിഞ്ഞാലേ നമ്മുടെ ഇത് കട്ടൻ ചായയല്ല, കട്ടൻ കാപ്പിയാണ്. അപ്പൊ നമുക്ക് ഇത് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പണിയിലേക്ക് കടക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇത് കുടിച്ചു കഴിഞ്ഞിട്ടുള്ള പണികളെ ഇനി ഉള്ളൂ. രാത്രിയിലൊക്കെ ഇന്നലെ എന്തൊരു മഴയായിരുന്നു, അടിച്ചു പൊളിച്ച മഴയായിരുന്നു, അടിപൊളി മഴ. ഷീറ്റിന്റെ മേളിലോട്ട് ഇങ്ങനെ വെള്ളം വീഴുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, പക്ഷെ ആ ഒച്ച കേട്ട ഉറങ്ങാൻ എന്താ സുഖം എന്നറിയാവോ, അടിപൊളിയായിരുന്നു കേട്ടോ, ഭയങ്കര മഴയായിരുന്നു. എന്നാ രാവിലെ ആണെങ്കിലും അങ്ങോട്ട് അന്തരീക്ഷം ശരിയായിട്ടില്ല, ഇരുണ്ട് മൂടി കിടക്കുക. എനിക്ക് തോന്നി ഇന്നോട്ട് ഭയങ്കര മഴയാന്ന് പേപ്പറിൽ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ ആയിരിക്കും അല്ലെ. അപ്പൊ കട്ടൻ ചായ കുടിക്കട്ടെ, തീർച്ചയായിട്ടും കുടിച്ചു കഴിഞ്ഞിട്ട് ഗ്ലാസ് മൊത്തം ഞാനപ്പം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. രാവിലെ സ്റ്റീ ഗ്ലാസ്സിൽ കുടിക്കും കേട്ടോ, ഞങ്ങൾ കപ്പിലൊന്നും കുടിക്കത്തില്ല, അതൊരു ശീലായിട്ട് മാറിയിരിക്കുവാണ്. എല്ലാവരും രാവിലെ എഴുന്നേറ്റ് കട്ടൻ ചായയും കട്ടൻ കാപ്പിയും പിന്നെന്തുവാ പാൽക്കാപ്പിയും ഒക്കെ കുടിച്ചോ, കുടിച്ചിട്ടിരിക്കുമായിരിക്കും അല്ലെ. കുടിച്ചിട്ട് ഓരോരുത്തരും അവരവരുടെ ജോലികളിലേക്കൊക്കെ കയറാൻ തുടങ്ങി കാണും അല്ലെ. ഞാനും എൻ്റെ ജോലികളിലേക്ക് പോകാൻ പോവാണ്. ഉപസന സമയത്തിന് ശേഷം നമുക്ക് കാണാം കേട്ടോ. ഇന്ന് രാവിലെ ചപ്പാത്തി, കിഴങ്ങ് കറി. കിഴങ്ങ് കറി കഴിഞ്ഞ ദിവസം വെച്ചതിന് ഞാൻ കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ രാവിലെ എളുപ്പമായില്ലേ കാര്യങ്ങൾ, അപ്പൊ ഇത്ര എടുത്താൽ മതിയല്ലോ. കുറച്ചും കൂടി ഉണ്ട്, അതിനെ ഫ്രിഡ്ജ് വെച്ച് നമ്മുടെ ആവശ്യത്തിനെടുത്ത് ചൂടാക്കി വെച്ചിരിക്കുവാണ്. ചപ്പാത്തിയും ഉണ്ട്, അപ്പവും ഉണ്ടാക്കിയിട്ടുണ്ട്. ഏത് വേണേലും ആർക്ക് വേണേലും കഴിക്കാം എന്നുള്ള കണ്ടീഷനിലാണ്. സൈഡും നിങ്ങൾക്കൊക്കെ രാവിലത്തെ ഫുഡൊക്കെ ആയോ? എല്ലായിടത്തും മഴയായിരുന്നു എന്നേ, ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു. അപ്പം ചപ്പാത്തിയും അപ്പവും ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണാം കേട്ടോ. ഇനി വെളിയിലത്തെ അന്തരീക്ഷം കാണിച്ചു തരാവേ, നമുക്ക് വെളിയിലോട്ട് പോകാം. അല്ല ഒന്നുമില്ല ഇവിടെ പറഞ്ഞതാ, രഘുചേട്ടൻ വിചാരിച്ച് രഘുചേട്ടനോടാ പറഞ്ഞേന്ന്. കതവ് തുറക്കട്ടെ. കതവ് തുറന്നില്ലായിരുന്നോ? കതവ് തുറന്നില്ലായിരുന്നോ? വേണ്ട, ഞാൻ പറഞ്ഞില്ലേ മഴയാണ്. മഴ ആയതുകൊണ്ട് ഒരു ഗുണമുണ്ട്, ചെടിക്കൊന്നും വെള്ളം ഒഴിക്കണ്ട, അങ്ങനൊരു കാര്യം രക്ഷപ്പെട്ടു. അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നത് ഇന്നത്തെ എന്റെ വിശേഷങ്ങളാണ്. ഇന്ന് പാചകമൊന്നുമില്ല കേട്ടോ, പാചകമൊന്നുമില്ലാത്ത വിശേഷങ്ങളാണ്. അപ്പൊ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം. ഞങ്ങളപ്പം കോട്ടയം വരെ ഇന്ന് പോവുകയാണ്. അമ്മ കാണാൻ പോവാം, അമ്മ അനിയൻ അനിയത്തി കുഞ്ഞുങ്ങളെ എല്ലാ മാസം ഞങ്ങളങ്ങനെ പോകാറുണ്ട്. മഴയായാലും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക, മഴ തോരുവോ തോരത്തില്ലയോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ്. മഴയാണെങ്കിൽ ഭയങ്കര അലമ്പാണ്, നമുക്ക് യാത്രയൊക്കെ പോകാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അലമ്പാണ്. ഇന്നലത്തെ വ്ളോഗിനകത്ത് അവള് പറഞ്ഞില്ലേ നാളെ രണ്ടുപേര് വരുമെന്ന് പറഞ്ഞില്ലേ, അത് ഞങ്ങളാണ് രണ്ടുപേര്. ഇപ്പൊ നോക്കിയിരിക്കുക, സന്തോഷിച്ചിരിക്കുക. രാവിലെ മെസ്സേജ് അയച്ചിരിക്കുക, ഇടി എളുപ്പം ഇങ്ങോട്ട് വാടിയെന്നും പറഞ്ഞ് അയച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ സന്തോഷമായിട്ട് പോയിട്ട് വരാം. ഇനി അവിടെ ചെന്ന് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. പോകുന്ന വഴിക്ക് മഴയില്ലെങ്കിൽ എടുക്കാവേ. എപ്പോഴും ഞങ്ങൾ തണ്ണീർമുക്കം വഴിയാണ് പോകുന്നത്, ഇന്ന് തണ്ണീർമുക്കം വഴിയല്ല പോകുന്നത്, ഇന്ന് ചങ്ങനാശ്ശേരി വഴിയാണ് പോകുന്നത്. കുറച്ച് ബ്ലോക്ക് ഉണ്ടെന്ന് തോന്നുന്നു, എന്നാലും കുറച്ച് ദൂരം കുറവുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതുവഴി പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ടോ ഇടയ്ക്ക് വെച്ചോ ഒക്കെ കാണാം കേട്ടോ. പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, മഴയൊക്കെ അതിക്രമിച്ച മഴയുടെ ഇടയിൽ കൂടെ ഞങ്ങള് യാത്രയാവും, യാത്ര പോകുന്നു. എവിടെ പോകുന്നതെന്ന് പറഞ്ഞായിരുന്നല്ലോ, കോട്ടയത്തോട്ടുള്ള യാത്രയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു തണ്ണീർമുക്കം വഴി എപ്പോഴും പോകുന്നതെന്ന്. ഇപ്പം ചങ്ങനാശ്ശേരി വഴിയാണ് പോകുന്നത്. ഈ റൂട്ടിന്റെ ഭംഗി നിങ്ങൾ എന്നെ കാണിച്ചിട്ടില്ലല്ലോ, കണ്ടവരൊക്കെ കാണും, കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഭംഗിയല്ലേ, ഇതിനെ രണ്ട് സൈഡിലും നിറച്ചു പാ
ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതായത് ഇവിടെ മണി നിരപ്പാണ് റോഡിന്റെ, അതുകൊണ്ടാണ്. അപ്പൊ വണ്ടി നേരെയുള്ള റോഡിൽ കൂടെ നിന്നാണ്ട് എന്താ വേറെ ഇങ്ങോട്ട് പോകും. നേരത്തെ നേരെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, റോഡ് പണി നടക്കുന്നതുകൊണ്ടാണ്. ഞാൻ ഇപ്പുറത്തെ സൈഡ് കാണിച്ചതാവേ. ഇത് ഫ്ലൈ ഓവർ ആണ്, പുതുതായി പണിതാണ്. ഇതിന്റെ ഇത് പണിത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ എല്ലാം വെള്ളപ്പൊക്കം വരുമ്പോ നിറച്ച് വെള്ളമാകും, അതുകൊണ്ടാണ് ഇങ്ങനെ പണിതിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ നെടുമുടിയായി. അങ്ങനെ ഇത് ഉണ്ടാവും. നെടുമുടി പാലൊക്കെ കണ്ടിട്ടില്ലാത്തവർക്കെല്ലാം കാണാം. മിക്കവരും തന്നെ കണ്ടിട്ടില്ലാത്തവരായിരിക്കുമല്ലോ ഈ സ്ഥലങ്ങളൊക്കെ. അപ്പൊ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് ഈ വീഡിയോ എടുത്തതാ കേട്ടോ. അപ്പൊ ഞങ്ങള് ഇതാ വീട്ടിലെത്തി, ജസ്റ്റ് എത്തിയതേ ഉള്ളു കേട്ടോ. മഴയും നനഞ്ഞ്, ഇടയ്ക്കിടയ്ക്ക് മഴയും നനഞ്ഞ്, വെയിലും കൊണ്ടെല്ലാം ഞങ്ങൾ ഇവിടെ എത്തി. ഇവിടെ ഉള്ള ബാക്കി ആൾക്കാരെ കാണിച്ചു തരാം. എല്ലാരും ഇവിടെ ബിസി ആട്ടോ. ഞങ്ങളെ നോക്കി ഇവിടെ എല്ലാരും ഇരിക്കുവായിരുന്നു. ദാ ഇവള് ഭാര്യയും ഭർത്താവും കൂടെ വാതൊക്കെ പോയിട്ട് നിപ്പുണ്ട്. ആരോ ഫോൺ വിളിച്ചു, അപ്പൊ അത് സംസാരിച്ചോണ്ട് നിക്കുക കേട്ടോ. ഇനി നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം കാണാം. ഞങ്ങള് ചോറുണ്ണാൻ പോകുന്നതിന്റെ തിരക്കാണ്. എനിക്ക് ഇന്ന് റെസ്റ്റ് അവസ്ഥയാണ്. ഇവിടെ കാണുന്ന എനിക്ക് അവശത കൂടും. ഇവിടെ രാവിലെ എല്ലാം ബിരിയാണി എല്ലാം കഴിഞ്ഞ് പാവ എല്ലാ കറിയും എന്തൊക്കെ കറി ഉണ്ടെന്ന് പോലും എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇനി എല്ലാം നോക്കിപ്പാടെ വിളമ്പിയത് തോരനും അവിയലും ഉണ്ട്, ബാക്കി എനിക്ക് അറിയത്തില്ല. അതാ മീൻ കറി കഥയോടെ എല്ലാം വിളമ്പുന്നുണ്ട്. ഞാൻ ഇന്നിനി ഇവിടെ ഇങ്ങനെ നിൽക്കാറുണ്ട് കേട്ടോ. വന്ന് വന്ന് കൊറേ നേരം ഞങ്ങളവിടെ കിടന്ന് വാഗേടിയായിരുന്നു. കിടന്ന് വാഗേടിച്ചിട്ട് ഇതാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നപ്പോ ഇവിടെ ചോറുണ്ണാൻ വിളിച്ചു. ഇതേ ഉള്ളു ഇനി എനിക്ക് പണി കഴിക്കാന്ന് മാത്രം ഒരു പണിയുണ്ട്. അതേ ഉള്ള അവിടെ എല്ലാം ചെയ്ത് വെച്ചിരിക്കുവാണ് വരുമ്പോഴത്തേക്കുവേ എല്ലാം ചെയ്തു. ഇതേ അമ്മ ഇരിക്കുന്നുണ്ട്. അമ്മ പറഞ്ഞെടി നമുക്ക് മൂന്നുപേർക്കും കൂടെ കഴിക്കാം, അവർക്ക് രണ്ടുപേർക്കും കൂടെ കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും കൂടെ ചോറ് വിളമ്പുവാണെ. ഞാനല്ലേ അതെന്തിനാ അങ്ങനെ പറഞ്ഞറിയാം. ഞങ്ങൾ ഉണ്ണുന്നേ അറിയാതിരിക്കാ. ഞങ്ങളും മൂന്ന് ഞങ്ങൾ വീഡിയോ എടുക്കത്തില്ല. അയ്യോ, അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പൊ ഞങ്ങൾ അവരുടെ സെക്ഷൻ കഴിഞ്ഞു. ഇനി ഞങ്ങൾ മൂന്നുപേരോട് ഉണ്ണുവാണ്. കൊറേ നാളായി ഇങ്ങനെ ഞാനും അമ്മയും ഇവളും കൂടെ ചോറുണ്ടിട്ട്. അവളാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് അവളെ കാണാത്തത്. എന്നിട്ടും എനിക്ക് ചോറുണ്ണാനുള്ള സമയം കിട്ടിയിട്ടില്ല. അവളിരുന്ന് തട്ടുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ കൂട്ടാനൊക്കെ അവിയലുണ്ട്, പയറ് തോരൻ, പിന്നെ കൊഴുവക്കറി, പിന്നെന്തുവാ പുളിശ്ശേരി ഒക്കെയാണ് ഇന്നത്തെ കൂട്ടാൻ കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ള കറി ഒക്കെ ഇവക്കറിയാം, അതുകൊണ്ട് ഇവിടെ അതെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ചോറൊക്കെ ഉണ്ടിട്ട് നമുക്ക് കാണാം. ഇവിടെയും അടിപൊളി മഴയാണ്, ലോകം മൊത്തം മഴയാണെന്നാ തോന്നുന്നത്. ഭയങ്കര മഴയാ കണ്ടോ, ദേഷ്യം വരും. അതുകൊണ്ട് ഇവളും ഞാനും കൂടെ ഒന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങാന്ന് വെച്ചാൽ അത് നടക്കത്ത് പോലും ഇല്ല. ഇതേ രണ്ടുപേരും മഴയത്ത് കുത്തിയിരുന്ന് സംസാരിച്ചോണ്ടിരിക്കണ്ട് കണ്ടോ. അവര് പിന്നെ എന്ത് ചെയ്യാനാ അല്ലേ, അവിടെ ഇരുന്ന് സംസാരിക്കട്ടല്ലേ. സംസാരിച്ച് സംസാരിച്ച് തീരട്ടെ. ഞങ്ങൾ ഇന്ന് രാത്രി സംസാരിക്കും ഇഷ്ടമാതിരി. അതിനെ നോക്കിയിരിക്കുക കേട്ടോ ദൈവള് കണ്ടാ. പിന്നതെ നമ്മുടെ പട്ടിക്കുട്ടന്മാരെ ഞാൻ കാണിച്ചു തന്നില്ലല്ലോ. ഇത് ഇഷ്ടമാതിരി കണ്ടിട്ടുള്ളതാണ് അവളുടെ വ്ളോഗില്. എന്നാലും എന്റെ വ്ളോഗിൽ കാണാത്തവരുണ്ട് കേട്ടോ. ഇവിടെയുണ്ട്, ദേ ഇവിടെയുണ്ട്, ദേ കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ടോ. ഉണ്ടോ അപ്പഴേ പണിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഇവിടെ കുത്തിപ്പിടിച്ചിരിക്കുവാണ്. ഫ്രീ ആയിട്ടൊരു ഉമ്മ കിട്ടി. അമ്മയുടെ ചിരിയുണ്ടോ? അമ്മ അങ്ങനെ ചിരിക്കും, നല്ലതായിട്ട് ചിരിക്കും. വെറുതെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ പണിയെല്ലാം കഴിഞ്ഞ് കുത്തിയിരുന്ന് വാചകം അടിച്ചോണ്ടിരിക്കുവാണ്. എന്നാ വേറെ പണിയൊന്നുമില്ലല്ലോ. മഴയും പിടിച്ച് എവിടെ പോവാൻ, എങ്ങും പോവാനില്ല. അപ്പൊ പിന്നെ നിങ്ങളോട് കുറച്ചു നേരം സംസാരിച്ചോണ്ടിരിക്കാന്ന് വിചാരിച്ചാണ്. മഴ തന്നെ മഴ, ഒരു രക്ഷയില്ല. മഴ കൊണ്ടുവരും മഴയ്ക്ക് പോലും. ഞങ്ങൾ ഒന്നിച്ചിരിക്കുന്നതിനാന്ന് തോന്നുന്നു. കുശുമ്പും കുശുമ്പും കുഞ്ഞാഴ്ച അമ്മയ്ക്കൊന്നും പറയാനില്ലേ. പറയാ
എന്നെ കണ്ട സന്തോഷത്തിലിരിക്കും കേട്ടോ. മൂത്ത മോറ് വന്നിട്ട് മോന് അമ്മയുടെ സന്തോഷത്തിലിരിക്കും, സന്തോഷിച്ച് തിമിർക്കുക. വലിയൊരു സങ്കടം, ഊഞ്ഞാലാടാൻ പറ്റത്തില്ല. മഴ ഇനിയിപ്പൊ നാളെ നടുവേദന പിടിച്ച് ഊഞ്ഞാലാടി ഇവള് പറഞ്ഞു ബാക്കി താഴെയും കൂടെ കടന്ന പറഞ്ഞു. പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല. ഞങ്ങളെല്ലാരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? അപ്പം എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.